ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരുന്ന ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും അച്ചാറിടലും ബീഫ് വാങ്ങിക്കാൻ പോയതും പെട്രോൾ പമ്പിൽ എല്ലാം ഉള്ള എല്ലാം കൂടെ ഒരു പിന്നെ സൺഡേ വന്നിട്ട് പിന്നെ കുറച്ച് കുക്കിംഗ് ചെയ്തതും എല്ലാം ഉള്ള ഒരു വീഡിയോയാണ്. അതിത്തിരി രണ്ട് ദിവസത്തെ ആയതുകൊണ്ട് ഞാൻ അതങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതാ വീഡിയോയാണ് ഇന്ന് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നല്ലൊരു ബ്യൂട്ടി ടിപ്സാണ് അത്. മുഖം നല്ല ഗ്ലോ കിട്ടും, നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ചെയ്ത് നോക്ക്. തൈരുകൊണ്ടാണ്, മെയിൻ തൈരാണ്. തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകാതെ നമുക്ക് നമ്മുടെ പേഴ്സിൽ പൈസ ആയിരിക്കും. മീൻസ് എല്ലാവരും പോയി ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, ചെയ്യുന്നവർ. സത്യം പറയാൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി. അത് നാട്ടിൽ പോകാൻ നേരം ഒന്ന് പോയി. അല്ല, അന്ന് ഞാൻ പോയിട്ടില്ല. ഞാൻ അങ്ങനെ വീട്ടിലും അങ്ങനെ ബ്യൂട്ടി ടിപ്സ് ചെയ്യല്ല, പക്ഷേ ഇത് ചെയ്ത് എനിക്ക് നല്ല മാറ്റമുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ല മുഖം. ഓക്കെ, ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് അഭിപ്രായം കൂടെ പറയണം കേട്ടോ. എന്നാലല്ലേ നമുക്കറിയത്തുള്ളൂ അത് പ്രയോജനം മറ്റുള്ളവർക്ക് ഉണ്ടായോ എന്തോ എന്നുള്ളത്. കണ്ടോ, നാണ്ട ഇവിടുത്തെ കറുപ്പ് ഇതിനേക്കായി കറുപ്പുണ്ടായിരുന്നു എനിക്ക്. നിങ്ങൾക്ക് പഴയ വീഡിയോകൾ നോക്കിയറിയാം, അത് ഒത്തിരി വ്യത്യാസമുണ്ട് എനിക്ക്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്കൊന്നും കമൻറ്റിൻ്റെ റിപ്ലൈ കൊടുത്തില്ല. ഇത്തിരി ബിസി ആയിരുന്നു. കാരണം അതായത് കുറച്ച് അച്ചാറെടുക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തോ ചോദിച്ചായിരുന്നു പ്രൈസമ്മോൻ്റെ സ്കൂൾ ടൈം എത്ര എന്ന്. പ്രൈസമ്മോൻ്റെ സ്കൂൾ ടൈം 12:30. നേരത്തെ 12:30 തൊട്ട് 5:30 വരെ ഉള്ളായിരുന്നു. ഇപ്പം 5:30 വരെയുണ്ട്. അപ്പം ഈ ബസ്സിലിങ്ങി വരുന്ന ഉടനെ 6:30 പോകുന്നത്. 12:30 11:30 നമ്മുടെ സ്റ്റാർട്ടിങ് ഇവിടുന്ന. അപ്പം 1 മണിക്കൂർ ബസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പം പെട്ടെന്ന് വരും, 10-15 മിനിറ്റ് മതി. പക്ഷേ മഴയോ അങ്ങനെ കാണാമെങ്കിൽ ട്രാഫിക് വരും. അതെൻ്റെ വിധയേ ഉള്ളൂ. പിള്ളേർക്കിപ്പോൾ പീരീഡ് കൂടി, ഇനിയും സാറ്റർഡേ ഉണ്ടെന്ന്. പക്ഷേ ഇവർ ഈ സാറ്റർഡേ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലാസ്റ്റ് ആകുമ്പോഴത്തേന് പോർഷൻ എല്ലാം തീർന്ന് വെറുതെ പിള്ളേർ സ്കൂളിൽ പോകുന്നതാണ്. അപ്പോൾ ഈ സാറ്റർഡേ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഇല്ലായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു, പിന്നെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പോകുന്നു. ഒരു ഇപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല. ഇങ്ങനെ കൂടുതലിനി മറാഠി അങ്ങനെ ഇതുവരെ തുടങ്ങിയില്ല. മറാഠി വരുമ്പോഴും അവരങ്ങ് ആകെ ഒരു ഇത് വരുന്നത്. ഓക്കെ, പിന്നെ കമൻറ്റിൽ എൻ്റെ ഈ സ്റ്റൊമക് പ്രോബ്ലം ചോദിച്ചായിരുന്നു. അത് ഞാൻ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തു. അതുപോലെ വേറെ ആളും വാട്സപ്പിൽ സെയിം എൻ്റെ അവസ്ഥ തന്നെ. എനിക്കും ഈ രാത്രിയിലായിരുന്നല്ലേ ഈ ബ്ലോട്ടിങ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ചെയ്തത്, എനിക്ക് ഡോക്ടർ തന്നു 10 ദിവസത്തെ മെഡിസിൻ തന്നു. ഞാനത് ഗൂഗിളിൽ സെർച്ച് ചെയ്തതുണ്ടെങ്കിൽ വയറ്റിൻ്റെ അകത്തെ ഇൻഫെക്ഷൻ, പിന്നെ ബാക്ടീരിയകൾ, അതിനൊക്കെയുള്ള മെഡിസിൻ ആയിരുന്നത്. അത് 10 ദിവസം കഴിച്ചു. പിന്നെ ഈ ആഹാരത്തിന് മുമ്പിട്ട് ഒമീപ്രസോൾ എന്നും പറഞ്ഞു തരണം. ഒമീപ്രസോൾ അല്ലായിരുന്നു എനിക്ക് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പാൻഡോപ്രസോളായിരുന്നു. പാൻഡോപ്രസോൾ രാവിലെ 1:30 മുമ്പിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ രാത്രി ഞാനാണെങ്കിൽ ലേറ്റായിട്ടായിരുന്നു കഴിക്കുന്നത്. കാരണം എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും നമുക്ക് വിശപ്പും വരത്തില്ല. ഈ വയറിങ്ങനെ ബ്ലോട്ടിംഗ് ആയിട്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ ലേറ്റായിട്ട് കഴിച്ചില്ലേ അന്നേരം ഒന്നുകൂടെ ഒന്ന് കൂടുമായിരുന്നു. ഇപ്പം ഞാൻ ഇത്തിരി നേരത്തെ കഴിക്കും. അപ്പം നമുക്കൊരാശ്വാസമുണ്ട്. പിന്നെ എന്ത് എപ്പോഴേലും ഇങ്ങനെ വരുവാണെങ്കിൽ പിന്നെ ഇടയ്ക്ക് ജൽജീര എന്നും പറഞ്ഞൊരു പൗഡറുണ്ട്, അത് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ട്. അതൊന്നും നല്ലതല്ല. ഇപ്പം നമ്മുടെ ഇനോടെ ഗുളികയും വന്നിട്ടുണ്ട്. ഇന്നലെ അറിയിച്ചാൽ മതി, ഒരെണ്ണം 8 രൂപ. ഒരെണ്ണം ഇങ്ങനെ വായിലിട്ട് അലിച്ചാൽ മതി. സാധാരണ എനിക്ക് ഇനോ കുടിക്കാൻ അങ്ങോട്ട് പറ്റത്തില്ല. കാരണം ഇനോ കുടിക്കിൻ്റെ അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അങ്ങോട്ട് ഒഴിക്കുമ്പോഴേ
പെട്ടെന്ന് കുടിക്കണം. പക്ഷേ അത് നമ്മളങ്ങ് വെള്ളത്തിലോട്ട് ഈ പൊടി ഇടുമ്പോഴേ ഇങ്ങനെ പതങ്ങ് പൊങ്ങി വരുമ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ ഇവിടെയൊക്കെ അത് തെറിക്കുമ്പോൾ നീറും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊത്തിയൊക്കെയാണ് കുടിക്കുന്നത്. അതിൻ്റെ ആ വീര്യം നിന്ന് കഴിഞ്ഞിട്ടേ ഞാൻ കുടിക്കത്തുള്ളൂ. പക്ഷേ അങ്ങനെ കുടിച്ചാൽ അങ്ങനെ പ്രയോജനമില്ല. ഇപ്പം ഗുളിയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ വരും. അപ്പം ഞാൻ ഇങ്ങനെ ഈ ജൽ ജീര അതോ പിന്നെ ഒരു ബോട്ടിൽ സോഡായി മാറി ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ബോട്ടിൽ ഇങ്ങനെ കുടിക്കുമ്പോൾ കുറേ ഗ്യാസ് ആയിരുന്നു. ഓക്കെ. അപ്പം ഞങ്ങൾ ഇത് സൺഡേ എന്ന് പറയുന്നത് പ്രെയർ കഴിഞ്ഞ് വന്നിട്ട് അവർ ഞങ്ങൾ തുടങ്ങിയൊരു 5 മണിയാകുമ്പോഴത്തേനും വന്നു. അപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോൾ അന്നേരം ഞങ്ങൾ ചെന്നുണ്ടേ ഒരാൾ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഇവരുടെ ബക്രീദായിരുന്നു. അപ്പോൾ അത് 5 പക്ഷേ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അങ്ങ് ആൾക്കാരങ്ങ് ശരിക്കും വന്നു. പക്ഷേ അവർക്ക് പെട്ടെന്ന് ആ മുടിക്കാരൻ ചേർക്കാനാണെങ്കിലും പെട്ടെന്ന് അവൻ ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പുള്ളിയാണ് ഞങ്ങൾക്ക് സ്ഥിരം ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ പുള്ളിയെ ഓർത്താൻ ഞാൻ പോകുന്നത്. അവിടെ ഇരിക്കുന്ന ഫാറ്റ് കണ്ടോ, അതെല്ലാം അവിടെ ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഫാറ്റാണ് വേണ്ടിയത്. അവർ ചോദിച്ച് വാങ്ങിച്ചിട്ടുകൊണ്ട് പോകും. എന്നിട്ട് എല്ല് പല പല വെറൈറ്റി സാധനങ്ങളുണ്ട്. ഞാനൊന്നും അന്ന് കണ്ടിട്ടേ ഇല്ല ചില സാധനങ്ങളൊന്നും. അപ്പം ഇത് നമുക്ക് നെയ്യില്ലാതെ മാറ്റി തന്നെയാ. പിന്നെ ഞാൻ നോക്കി നമ്മളവിടെ നോക്കിയിരിക്കണം ചിലപ്പം. പക്ഷേ ഇങ്ങനെ വെട്ടുന്നതെല്ലാം സെയിം തന്നെ. ചിലടത്ത് ഞാൻ പറഞ്ഞാൽ വെട്ടുന്നത് ചെറുതും വലുതും ആയിപ്പോൾ പിന്നെ ഇങ്ങനെ വല പോലാവും. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് ഓരോന്നോരോന്നാക്കണം. അപ്പം ഞങ്ങൾക്ക് ഈ പുള്ളിയെ ഞങ്ങൾക്ക് വേറൊരാളെ പരിചയപ്പെടുത്തി തന്നെ. കാരണം നമ്മൾ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് ആദ്യം ഇവർ നമുക്ക് കൺസെഷനൊക്കെ ചെയ്ത് തരുമായിരുന്നു. നമ്മൾ കുറേ എടുക്കുന്നുണ്ടെങ്കിൽ 100-100 രൂപ നമുക്ക് കുറച്ച് തരുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എന്തോ പ്രശ്നമൊക്കെ ആയിരുന്നെ അവിടെ അവരുടെ സേട്ട് വന്നു. അപ്പോൾ സേട്ട് വന്നോണ്ടേ ഒരു ദിവസം ഇങ്ങനെ റേച്ചാൻ, അന്ന് ഞാൻ പോയില്ല, അപ്പം റേച്ചാൻ പറഞ്ഞ് നീ വന്നില്ലേലും ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയാണ് കണ്ടിക്കേണ്ടിയെന്നുള്ളത് പറഞ്ഞു കൊടുത്തോണ്ട് ഈ പുള്ളി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പിന്നെ പോണ്ടി ആവശ്യമില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 2 പ്രാവശ്യം ബീഫിൻ്റെ വില കൂടിയല്ലേ. അപ്പം നമ്മൾ പറഞ്ഞ് ഇത്രയും നമ്മൾ 2-3 വർഷം കൊണ്ട് അവിടെ നിന്നല്ലേ വാങ്ങിക്കുന്നേ. അപ്പോൾ അതനുസരിച്ച് ഇവർ നമുക്ക് സാധനം നല്ല സാധനം തന്നാലും അവർ സെയിം റേറ്റ് എടുക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഈ സേട്ട് ഇങ്ങനെ പറഞ്ഞ് വന്നുണ്ടെ സേട്ട് പറഞ്ഞ് അങ്ങനെ അങ്ങ് എടുക്കുകയാണെങ്കിൽ 10-20 രൂപ വീണ്ടും എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ പിന്നെ ഈ മനുഷ്യൻ പറഞ്ഞ് എന്നാൽ നിങ്ങൾ വേറെ എവിടെ നിന്നും വാങ്ങിക്കും. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ് 10-20 രൂപ എക്സ്ട്രാ കൊടുത്താലേ നമുക്ക് ഈ പുള്ളിക്കാരൻ നന്നായി ചെയ്തും എല്ലാം തരുമല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ അങ്ങ് വീണ്ടും വാങ്ങിക്കാമെന്ന് വെച്ച് വന്ന വഴിക്ക് പിന്നെ പെട്രോൾ പമ്പിൽ കയറണമായിരുന്നു. പെട്രോൾ പമ്പിൽ ഭയങ്കര ലൈനാണെന്നല്ലോ. പക്ഷേ പെട്ടെന്ന് തീരും. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ താഴെ ബിൽഡിങ്ങിൽ വന്നുടനെ, ഇവിടെ ബിൽഡിങ്ങിൻ്റെ പണിയാണെന്നല്ലേ, അപ്പം ഈ ബീമിന് വെള്ളം ഒഴിക്കുക. പണ്ടൊക്കെ നമ്മളിങ്ങനെ പൈപ്പും കൊണ്ടായിരുന്നല്ലോ, ഇപ്പം കറണ്ട് വഴിയല്ല. അങ്ങനെ അവരെ ഒഴിച്ച് തീർന്നായിരുന്നു. അപ്പം വീഡിയോ എടുക്കുന്നത് കണ്ടോണ്ടേ അവരുടെ അടുത്ത് റീച്ച് പറഞ്ഞാൽ അവർ വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ടാക്കിയതാണ്. ഇതൊരു 2-3 സവാള എടുത്തിട്ടുണ്ട്. ഒരു 2 ടൊമാറ്റോ. രണ്ട് ഉരുളക്കിഴങ്ങ്. ഇതിപ്പോൾ ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താലും മതി. ഞാനിപ്പം പേസ്റ്റ് ഇച്ചിരി ഉണ്ടായിരുന്നു, അതങ്ങ് ചേർത്തന്നേ ഉള്ളൂ. ഒരു 800 ഗ്രാം ബീഫാണ്. ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഞാൻ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഉപ്പ്. എന്നിട്ട് കൈ കൊണ്ട് നന്നായി
ഇളക്കി കൊടുക്കാം. എവിടെ കൊടുക്കാം? ഇതിലേക്ക് കഴുകി വാരി വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. മൊത്തം പറയടാ. അപ്പോൾ സൺഡേ വൈകിട്ട് തന്നെ ഇവന്മാർ പറഞ്ഞു നമുക്ക് വെളിയിൽ നിന്ന് എന്തോ വാങ്ങിക്കാം, ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ ഞാൻ എനിക്ക് വയ്യാഞ്ഞപ്പോൾ രണ്ടു ദിവസമൊക്കെ വെളിയിൽ നിന്നൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതിൽ നിന്ന് കൊണ്ടുവന്നേ. വീട്ടിലത്തേക്കിനും നമ്മൾ അച്ചാറിടാൻ പോകുന്നുണ്ടേ, വീട്ടിലത്തേക്കിനും 2 കിലോ ബീഫ് വാങ്ങിക്കും. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് ഇങ്ങനെ ഉരുളൻകിഴങ്ങ് എല്ലാം കൂടെ ഇട്ടിട്ട് ഇത്തിരി കറിയാക്കി പിന്നെ ഇവർക്ക് ബിരിയാണി അരിയും ചോറും കൂടെ ഉണ്ടാക്കി കൊടുക്കാമല്ലേ, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പ്രൈസൺ അടുക്കളയിൽ വന്ന് ഞാനിങ്ങനെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും എന്ന് പറഞ്ഞാൽ അവൻ അതെല്ലാം ഏറ്റുപദേശിയായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്നിട്ട് അവസാനം എന്നിട്ട് കഴുകി വാരി വെച്ചാൽ ഞാൻ എല്ലാം സ്പീഡിൽ പറഞ്ഞതാണ് ആൾക്ക് വേട് കിട്ടിയില്ല. അപ്പോൾ അവൻ ബൊബ്ബ അടിച്ച് ഞാൻ പറഞ്ഞതാ എല്ലാം കൂടെ ഞാൻ പറഞ്ഞ അതാ പറഞ്ഞ മൊത്തവും പറയടാന്ന്. അപ്പോൾ ഞാനിതൊരു 5-8 വിസിൽ അടിച്ചു. അതിപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലിത്തിരി കടുകൂടെ വറുത്തി ചേർക്കാം. എന്നിട്ട് അതിന് ഇടയ്ക്ക് എനിക്ക് ആ കൊണ്ടുവന്ന അച്ചാറിനുള്ള ബീഫെല്ലാം കഴുകി മസാല പുരട്ടി ഞാൻ ഇന്നങ്ങ് ഫ്രിഡ്ജ് വെച്ചേക്കാമെന്ന് വെച്ച്. പിന്നെ നാളെ രാവിലെ എനിക്കെല്ലാം എടുത്ത് പിന്നെ വേവിച്ച് വറക്കുമൊക്കെ ചെയ്താൽ മതിയല്ലേ. അപ്പോൾ അതല്ല അതിൻ്റെ ഇടയ്ക്കൊന്ന് നടക്കണമായിരുന്നു. പിന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ടൊമാറ്റോയൊക്കെ എനിക്ക് ഇവർ റേച്ചാന ചോപ്പ് ചെയ്ത് തന്നു, ചോപ്പറിൻ്റെ അകത്തിട്ട് ചോപ്പ് ചെയ്ത് തന്നു. പിന്നെ ബാക്കിയൊക്കെ ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പിന്നെ എല്ലാം എനിക്ക് ചെയ്യണമായിരുന്നു. പിന്നെ അന്നത്തെ എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങളാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഇപ്പോൾ ഈ പരിപാടി ആയണേ അല്ല, ഉച്ചക്കത്തേക്കിനൊക്കെ ഇത്തിരി ഈ ഉച്ചയ്ക്ക് ഇവർക്ക് ചപ്പാത്തി ആയതുകൊണ്ട് ഇന്നലത്തെ ബീഫ് കറിയുടെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ടെൻഷൻ ഇല്ല. പിന്നെ വൈകിട്ട് എന്തെങ്കിലും കറി എങ്ങനെ വെച്ച് ഇങ്ങനെ ജോലിയുള്ള സമയത്ത് പിന്നെ മുട്ട പൊരിക്കൽ അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടിയിലൊക്കെയാണ് ഒതുങ്ങി നിൽക്കുന്നത്. തോരനുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്ന് പറയാം. അപ്പോൾ ഇതിപ്പം ബീഫ് കറി ഉള്ളത് കൊണ്ട് അവർക്ക് പിന്നെ ഉച്ചക്കത്തേക്കിന് ചപ്പാത്തിക്ക് കുഴപ്പമില്ലായിരുന്നു. ആ കറി ഉണ്ടായിരുന്നു, എല്ലാവരും കുശാലായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി അങ്ങ്, ഇവർക്ക് ബീഫ് അത്ര താല്പര്യമില്ല, ഇവർക്ക് നന്നായി അങ്ങ് വേവണം, അങ്ങ് പഞ്ഞ് പോലെ വേവണം. അപ്പോൾ ഞാൻ നന്നായി അങ്ങ് വേവിച്ച്, അപ്പം നല്ലെണ്ണയിലാണ് നമ്മൾ ബീഫ് വറക്കുന്നത്. ഞാൻ ബീഫ് എല്ലാം ഒന്ന് വേവിച്ചായിരുന്നു. 2-3 ട്രിപ്പ് ഒരു വലിയ 7 ലിറ്ററിൻ്റെ ഒരു കുക്കറുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് 2 പ്രാവശ്യം ഞാനത് വേവിച്ചെടുത്ത് എന്നിട്ടിപ്പം ഓരോ ട്രിപ്പ് ഇങ്ങനെ വറുത്ത് കോരിക്കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അതെല്ലാം വറുത്ത് കോരി ഞാൻ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വഴറ്റി അതിനുശേഷം ലാസ്റ്റിലിപ്പം നമ്മുടെ ബീഫ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് സ്റ്റേജാണ്. ഇനിയിപ്പോൾ ഇത്രയും ഗ്രേവി ആണേലും അതിന് ഇരുന്ന് നന്നായിട്ട് നമ്മുടെ കഷ്ണങ്ങളിലെല്ലാം അതെല്ലാം മസാലയെല്ലാം പിടിച്ചതിന് ശേഷം ഇതെല്ലാം അങ്ങ് ഇത്രയും കൂടെ അങ്ങ് ലിക്വിഡ് ഇതാവും. എന്നാണ്ട് ഇപ്പം കണ്ടോ രാത്രിയിൽ ഞാനിതൊന്ന് ഇളക്കാൻ നോക്കിയുണ്ടേ, എന്നാണ്ട ഈ പരുവം ആയേക്കുക. അപ്പോൾ ഇതൊന്ന് ഇപ്പം ഞാനിന്ന് ഇളക്കിയതേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴും ഇച്ചിരി ചൂടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴൊന്നും ഞാൻ ഡബയിലാക്കുന്നില്ല, അത് ഇളക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ രാത്രി ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും കറി വേണമെന്ന്. അപ്പം ഞാൻ ചിന്തിച്ച് മോരുകറി ഉണ്ടാക്കിയിട്ട് മുട്ടയും പൊരിക്കാമെന്ന്. പിന്നെ ഈ അച്ചാറ് നിശ്ചിരി അച്ചാർ വേണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കാമെന്നുള്ള ഇതാണ്. അച്ചാർ ഇവിടെ സ്റ്റോക്കുണ്ട്, നാരങ്ങയുണ്ട്, ലെമൺ ഡേറ്റ്സ് ഉണ്ട്, അങ്ങനെ അച്ചാറുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മോരുകറിയൊക്കെ ഒന്നുണ്ടാക്കി. അപ്പോൾ ഇവിടെ പോള് നല്ല കുശാല മോരുകറി ഉണ്ടെങ്കിൽ. അപ്പോൾ അന്നത്തെ ആ പച്ചടി ഉണ്ടല്ലേ, പച്ചടി ഇവിടെ ഞാനും ഡാഡിയും മാത്രമേ കൂട്ടിട്ട്. റീച്ചാർ അങ്ങനെ ചോറ് കഴിക്കാറില്ലായിരുന്നല്ലോ. പിന്നെ അന്ന് രാത്രി കഴിച്ചു. പോളിന് മാങ്ങ ചമ്മന്തി അല്ലാത്ത ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ ആ കടുക് ചതച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല പണ്ട് എനിക്കും ഇഷ്ടമല്ലായിരുന്നു ഈ കടുകിൻ്റെ ടേസ്റ്റ്. പിന്നെ പിന്നെ അതങ്ങ് ഇഷ്ടമായി, അതുകൊണ്ട് വേണ്ടായിരുന്നു ഒന്ന് അവൻ കഴിച്ചില്ല. അപ്പോൾ അത് ഇരുന്ന് ഞങ്ങൾ ആനയും ഡാഡിയുമേ കഴിക്കത്തുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് നന്നായി തണുത്തിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് ഇനിയിപ്പം നാളെ അത് ഡബകളിലാക്കാം. അപ്പം പിന്നെ രാത്രിയിൽ മോരുകറിയും ഉണ്ട്, പിന്നെ മുട്ടയും പൊരിച്ച്. പിന്നെ ഞാൻ പറഞ്ഞ അച്ചാർ ഇതിൽ നിന്ന് വേണമെങ്കിൽ കൊച്ചി അച്ചാറോടെ കൊടുക്കാം. അന്നേരം അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.